പിന്നെ സൗലൊന്നല്ല അവസരത്തിന്റെ സ്വപ്നമല്ല. പക്ഷേ ആ ഖുർആനിൽ പറഞ്ഞ സംഭവം അനുസരിച്ച് ഒരു മഹാൻ ഖുർആനിന്റെ ഭാഷ അറിയുന്ന ഒരു അറാബി, അറാബി ഭാഷ അറിയുന്ന ആളാ, ആ ഖുർആൻ അറിയുന്ന ഒരു അറാബി, ആ അറാബി ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി സുതിമിയൊന്നല്ല റസൂലുള്ളാഹിലേക്ക് വന്ന് ഈ ആയത്ത് മോദിയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചങ്ങ് തേടി. അത് തേടുന്നത് കണ്ടാളാണ് ഇമാം ഉസ്ബി. ആ ഉസ്ബി പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഉസ്ബി അദ്ദേഹത്തോട് പറയണം അല്ല വെറുത്തു. ഉസ്ബി സ്വപ്നം കണ്ടാലും ഇല്ലെങ്കിലും ആയത്ത് തെളിവല്ലേ? അപ്പൊ സ്വപ്നമാണോ നമ്മളെ തെളിവ്? മൗലവി ഇവിടുന്ന് ഒരു കള്ളത്തരം ചെയ്തിയേ. കാന്തപുരം പറയുന്നുണ്ട് അതാ ഇബ്രാഹിം സ്വപ്നം കണ്ടു. പേരോട് പറയുന്നുണ്ട് സ്വപ്നം തെളിവല്ല. പേരോടാകുന്ന ശിഷ്യന്റെ തലയിൽ ഉണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ദർശ നടത്തി കൊടുക്കേന്. എന്താ ദർശ നടത്തിന്? നിങ്ങളെ ഈ സ്വപ്നമൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞോ മൗലവി, ഞാൻ പറഞ്ഞത് അള്ളാന്റെ റസൂലിനെതിരായി സ്വപ്നം കണ്ട തെളിവല്ല. കള്ളത്തെനിക്കതോട് പറഞ്ഞ അള്ളാന്റെ റസൂൽ അഞ്ചേരം നിസ്കരിക്കണമെന്ന് പറയാ. എന്റെ ശൈഖിനെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, ശൈഖ് പറഞ്ഞിട്ട് നിസ്കരിക്കണ്ട. സ്വപ്നം തെളിവാ? അത് മൗലവി തിരിമറി നടത്തിയതാണ്. ബാക്കിയൂടി പറയട്ടെ, എന്ത് പറയാ? കേട്ടോളൂ. എന്താ? ചിലപ്പോ പിഴച്ചുപോയ ഷെയ്ഖിന്റെ കോലത്തിൽ വലിയ ഷെയ്ഖായിട്ട് വരുന്നു. ചിലപ്പോൾ സെറയിലെതിരായ കാര്യത്തിൽ നീ പൂണ്ട് പിടിക്കുകയും നീ അള്ളാഹുടെ അടിമീങ്ങളെ കുറ്റം പറയുകയും തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുകയും അള്ളാഹ് ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെ ചെയ്പ്പാൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. നീ മനസ്സിലാക്കണം, ചെയ്പ്പാൻ പല കോലത്തിലും വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് ഖുർആനിലുള്ളതാണ്, ഹദീസിൽ ാണ്. അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നമ്മളെ മുൻഗാമികളായ അരിമീങ്ങളും മഹാന്മാരുമാണ്. അവര് പഠിപ്പിച്ചതിനെതിരെ, അവര് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്നു പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്നു പറഞ്ഞാലും ഏത് ഒലിയിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്തൊരീക്കത്തുകൾ പെരുകിയ കാലമാണ്, കള്ള ശൈഖന്മാരിറങ്ങുന്ന കാലമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചു പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട. ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിക്കെതിരായി ശരീഅത്തിനെതിരായി സ്വപ്നം കണ്ട തെളിവല്ല. മൂപ്പര് പറയും, കാന്തപുരം പറയുന്നുണ്ട് ഞാൻ അതാ ഇബ്രാഹിം സ്വപ്നം കണ്ടു. റസൂലുള്ളാഹിക്കെതിരാ? റസൂലുള്ളാഹിക്കെതിരെ സ്വപ്നം കണ്ടാൽ അത് തെളിവാവൂല. റസൂൽ പറഞ്ഞതിനെതിരായി സ്വപ്നം കണ്ടാൽ തെളിവാവൂല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇമാം സറഹ് മുസ്ലിം ഒക്കെ വിശദമായി വിശദീകരിച്ചതല്ലേ? ആ കോതി പഠിക്കണ്ടേ മൗലവി? എന്നാ പോകട്ടെ സഹോദരന്മാരെ. ഈ ഉസ്മി റളിയല്ലാഹു അൻഹു, ഈ അഹ്റാബി ഖുർആൻ അറിയുന്ന അഹ്റാബി, റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നതും അതിന് ഖുർആൻ തെളിവ് ധരിക്കുന്നതും കേട്ട ഉർഹാനാ. ആ മഹാൻ, ശരിക്കും മനസ്സിലാക്കണം, ആ മഹാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അദ്ദേഹത്തിന് വെറുത്തു കൊടുത്തു എന്നുള്ള വിവരം റസൂൽ അറിയിച്ചു. അത് മഹാനവരുകൾ പറഞ്ഞു. ഇത് എല്ലാ ഇമാമിങ്ങളും കിതാബിലേക്ക് എത്തി, ഇമാം എഴുതിയും ഇബ്നു കസീർ എഴുതിയും എല്ലാവരെയും. നിങ്ങൾ മനസ്സിലാക്കണം, അത് ഞാനിവിടെ ഉദ്ധരിച്ചു. ഇപ്പൊ മൗലവി അത് സ്വപ്നത്തിന്റെ കഥയാക്കാൻ നോക്കി പോട്ടെ. അതിമിന് മൗലവിക്ക് പിടുത്തം കിട്ടൂലെന്ന് ചോദ്യം മൗലവി എന്താ ചെയ്തറിയോ? ഇമാം മുസ്ബി കള്ളൂടിയനാണ്. ശരിക്കും മനസ്സിലാക്കണം, ഇമാം മുസ്ബി
കള്ളുകുടിയനാണ് മൗലവിമാര്. ഞാൻ പറഞ്ഞുതരാം മൗലവിമാരെ ഇപ്പൊ അങ്ങനെ വിട്ടാൻ പറ്റും. മൗലവിമാര് ഈ തോന്നിവാസവും പറഞ്ഞിട്ട് എത്ര കാലമായി ഇവർ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അടുത്ത തോന്നിവാസം പറയും ഇമാമയ കള്ളുടിമാരല്ലേ, ഞാനത് കേൾപ്പിച്ചുതരാം. ഏ ഒന്ന് വെക്കുവനെ, ആ ഇമാം മുസ്ലിം കള്ളുടിയനാണെന്ന് സക്കരിയ പറയുന്ന നമുക്ക്, പിന്നെ വെള്ളത്തിന്റെ ആളാന്ന് സെൽഫി പറയുന്ന നമുക്ക്, രണ്ടു നോക്ക്. ആരായിയെ പറ്റി നമ്മൾ പറയുന്നതല്ല, മൂപ്പരിസര സ്വഭാവങ്ങൾ പറയണേ. വെള്ളത്തിന്റെ ആളാണ് ഷറാബേ. ആ കേട്ടില്ലേ, ആരാണ് യുസുബി? വെള്ളത്തിന്റെ ആളാ, വെള്ളത്തിന്റെ ആളാ ഷറാബേ. എന്തായി വെള്ളം കൊണ്ട് ഉദ്ദേശിച്ചത്? പച്ചവെള്ള, പച്ചവെള്ളം കുടിച്ചാൽ കുഴപ്പമുണ്ടോ? എന്ത് വെള്ള ഉദ്ദേശിച്ചത്? പച്ചവെള്ള ഉദ്ദേശിച്ചത്? പച്ചവെള്ളം കുടിച്ചാലോ കുഴപ്പമുണ്ടോ? ഇമാം യുസുബി വെള്ളത്തിന്റെ ആളാ, തന്നെ കള്ളുകുടിയനാ. അത് മറ്റേ പോലെ ഇവരെ കൊണ്ട് ശരിക്കുന്ന പറയുന്ന കള്ളുകുടിയനാണ്. യുസുബി എന്ന് പറയുന്ന ഒരു കള്ളുകുടിയുണ്ട്, ആ കള്ളുകുടി ഉണ്ടാക്കിയ ഒരു കഥണ്ട്. യുസുബി എന്ന് പറയുന്ന ഒരു കള്ളുകുടിയുണ്ട്, ആ കള്ളുകുടി ഉണ്ടാക്കിയ ഒരു കഥണ്ട്. യുസുബി എന്ന് പറയുന്ന കള്ളുകുടിയുണ്ട്, ആ കള്ളുകുടി ഉണ്ടാക്കിയ കഥണ്ട്. യുസുബി ഒരു കള്ളുകുടിയനാണ്, ഒരു കള്ളുകുടിയനാണ്. ആര്? യുസുബി. ഈ കള്ളുകുടിയന്റെ കഥയാണ് നൗമി ഇമാം എഴുതിയത്, ഇവര് കഥയിൽ എഴുതിയത്. ഇത് മനസ്സിലാക്കാൻ എന്റെ ഗൗരവം. അപ്പൊ ഇമാം യുസുബി കള്ളുകുടിയനാണ്. ഓ മുസ്ലിമീങ്ങളെ, മദീനത്തെ പള്ളിന്റെ ചുമരും വരണ്ട് ഈ പദ്യോ യുസുബി സ്വപ്നം കണ്ട ആ സമയത്ത് വലിയ പദ്യോ. ഇപ്പൊ കള്ളുകുടിയന്റെ പദ്യ അവിടെ പള്ളിയുടെ ചുമരുമൽ എഴുതി വെച്ചല്ലേ, യഹൂദികളെ കയ്യടിയാ വാങ്ങാൻ വേണ്ടി. യഹൂദികളെ കൊണ്ട് പറയിക്കാൻ കള്ളുകുടിയന്റെ പദ്യല്ലേ നിങ്ങളെ മുഹമ്മദിന്റെ മുന്നിൽ മദീനത്തെ പള്ളിയിൽ എഴുതി വെച്ചതെന്ന് ചോദിക്കാൻ വേണ്ടി. മൗലൈമാരും ഈ യഹൂദികൾ കടമെടുത്തതല്ലേ, അച്ചാരം കൊടുത്തതല്ലേ, ഇമാമിങ്ങൾ കള്ളുകുടിയനാണല്ലേ. എന്നാ മുസ്ലിമേ ഇതെന്തിനാ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഇമാം യുസുബി കള്ളുകുടിയനാണ് എന്നുള്ളതിന് എന്താ സലഫി പറഞ്ഞ തെളിവ്? സലഫി ഒരു ഉദ്ധരണി വായിച്ചു, ഒന്നുകൂടി വെക്കുമോനെ സലഫിന്റെ ബാക്കി. മുസ്ലിമീങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ, ഞാൻ എന്നിട്ട് വിശദീകരിച്ചു തരാ. ആരാ യുസുബി? യുസുബിയെ പറ്റി നമ്മൾ പറയുന്നതല്ല, മൂപ്പരിസര സ്വഭാവങ്ങൾ പറയണേ. വെള്ളത്തിന്റെ ആളാണ് ഷറാബേ. ആ ആ നിരക്കുള്ള അഭിപ്രായം. അദ്ദേഹം വായിച്ച ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ എന്താ മുസ്ലിമിയെ പറയുന്നത്? എന്തൊരു കളവാണ് നാദാവർത്ത് വന്നിട്ട് ഈ ഇമാമിങ്ങളെ കള്ളുകുടിയനാക്കിയ സലഫി പറഞ്ഞത്. ഞാനന്ന് വായിക്ക, ആദ്യം മുതലേ വായിക്കാം കേട്ടോ, കിതാബ് നോക്കി വായിക്ക. അബു അബ്ദുറഹ്മാൻ മുഹമ്മദ് ബിൻ ഉബൈദില്ലാഹി ബിൻ അംർ ബിൻ മുആവിയത്ത് ബിൻ അംർ ബിൻ ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ സഖർ ബിൻ ഹർബ് ബിൻ ഉമയ്യത്ത് ബിൻ അബ്ദുൽ സംദൽ ഖുറസിൽ അമവി അൽ മാറൂഫ് ബിൻ ഉത്ബി അസ്സാഇറുൽ ബസറിയുൽ മസ്ഹൂർ, അറിയപ്പെട്ട ബസറക്കാരനായ വലിയ പദ്യവുമായി ബന്ധപ്പെടുന്ന പദ്യം ചൊല്ലുന്ന ആളാണ്. കാന അദീബൻ ഫാളിരൻ ശാഇറൻ മജീദൻ, അദ്ദേഹം വലിയ ഭാഷാ പണ്ഡിതനും വലിയ ബഹുമാനിയും വലിയ വലിയ പദ്യം ചൊല്ലുന്ന ആളും. മജീദൻ വളരെ മഹത്വമുള്ള ആളുമാണ്. വക്കാന യർവിൽ അഖ്ബാറ, അദ്ദേഹം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അയ്യാമൽ അറബ് അറബികളെ മുൻകാവലത്തുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്തലഹു ബനൂൻ, കുറെ ആൺമക്കൾ മരിച്ചുപോയിട്ടുണ്ട്. വക്കാനി റസീഹിൻ, അവർക്കൊക്കെ മർഫിയത്ത് പാടിയിട്ടുണ്ട്. വറവ ആ ഇമാം യുസുബി റിപ്പോർട്ട് സ്വീകരിച്ച ഇമാമിങ്ങൾ. എൻ നബിഹി, സ്വന്തം പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസിൽ ബുഖാരി ഇമാമിന്റെ രണ്ടാം ഉസ്താദായി പറയുന്ന ഷാഫി ഇമാമിന്റെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. പിന്നെയും കുറെ പണ്ഡിതന്മാരെ പറഞ്ഞ് പറയാൻ, വറവ അൻഹു, ഉത്ബിയിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിച്ച മഹാന്മാർ അബു ഹാത്തിം സിജസ്താനി, വലിയ ഹദീസ് പണ്ഡിതൻ അബു ഹാത്തിം സിജസ്താനി, വഅബുൽ ഫദ്ല് റിയാസി, വൈസാഖ് ഇബ്നു മുഹമ്മദ് നഖി വഗൈറുഹും, വഖദിമ ബഗ്ദാദ് വഹദ്ദസ ബിഹാ, ബഗ്ദാദിൽ വന്ന് ഹദീസ് പറഞ്ഞ മഹാനാ. വഅഖദ അൻഹു അഹ്ലുഹ, ആ ബഗ്ദാദുകാരെല്ലാം മഹാന്റെ ഹദീസ് സ്വീകരിച്ചതാ, മഹാനിൽ നിന്ന് പഠിച്ചതാ. ശരിക്കും മനസ്സിലാക്കണേ. ഇത് പറഞ്ഞിട്ട് അതേ ഇബാറത്തിന്റെ അവസാനം, ഇനി ബാക്കി ഞാൻ വായിക്കാം, അയാൾ വായിച്ച വാചകം ശേഷമാണുള്ളത്, ഞാൻ വായിക്കാം. അവസാനം പറഞ്ഞു, വഹുവ
من فحول السراء المحدثين حديث بندر المارل ولي مهان مارل بطالات إذا كي كتاب لندي أبرو يبرو لندي أين دركب بندر بعجب لا بعجب وكان مستهترا بالسراب أدنا أنا مولى بي أرسم بيتشدي كالهودي بلتين دي آلوي إذا نوبر سرابي سلفي سراب من الكلام ولي كلا ينالدا نادا برتين دمني سلفيدا كابتيم بوليسيا ندا غاني كنو سلفي يهودي تارنانو ولي مسلمين غلي بديتو سلفي يهودي تارنانو ولي نان بايكتي بخاري مسلمون كندا بخاري